ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് അർപ്പിത, സ്വദേശം കടുക്കിലാണ്. ഇന്ന് ഇപ്പോ എന്റെ കൂടെ പറഞ്ഞിരിക്കുന്ന ന്യൂട്രിഷൻസ് കിഡ്സിനെ പറ്റി പറയാനാണ്. ഞാൻ കിഡ്സിന്റെ ഒരു ഉപഭോക്താവ് കൂടിയാണ്. ഇപ്പൊ ന്യൂട്രിഷൻസ് കിഡ്സ് എന്താണ്? ന്യൂട്രിഷൻസ് കിഡ്സ്, ന്യൂട്രിഷൻസ് കിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിഷൻസ് കമ്പനി പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ഡെഫിഷ്യന്റായി പോകുന്ന വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ എന്നീ ഘടകങ്ങൾക്ക് ആ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ന്യൂട്രിഷൻസ് കിഡ്സ്. ന്യൂട്രിഷൻസ്കാർ ഈ കിഡ്സിന് ഒരു ഫുഡ് ഫോം നൽകിയിട്ടുണ്ട്. കെ, നോളജ്. ഐ, ഇമ്മ്യൂണിറ്റി. ഡി, ഡെവലപ്മെന്റ്. എസ്, സ്റ്റാമിന. ഈ നാല് ഓരോ അക്ഷരങ്ങൾക്കും ഫുൾ ഫോം നൽകാൻ കാരണമുണ്ട്. ഈ ന്യൂട്രിഷൻസ് കിഡ്സ് വഴി ഈ നാല് ഫുൾ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് ഘടകങ്ങൾക്കും ഒരു കുട്ടിക്ക് കിട്ടും. ന്യൂട്രിഷൻസ് കിഡ്സിന് മൂന്ന് തരത്തിലുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ആദ്യം വരുന്നത് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണ്. നമ്മൾ സാധാരണ സോയ പ്രോട്ടീൻ, സോയ വേവിച്ച് നമ്മൾ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ സോയ പ്രോട്ടീൻ ഐസൊലേറ്റിൽ നിന്ന് കിട്ടുന്ന അത്ര സോയ പ്രോട്ടീൻ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. കാരണം സോയ പ്രോട്ടീൻ്റെ ഒരു ഇൻഹിബിറ്ററും കൂടെ ഉണ്ട്, ട്രിപ്സിൻ എന്ന് പറയുന്നത്. സോയ പ്രോട്ടീൻ ഐസൊലേറ്റിലെ ഈ ട്രിപ്സിനും ഈ സോയ പ്രോട്ടീനിന്ന് വേർപെടുത്തിയ ശേഷമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ സോയ പ്രോട്ടീൻ ന്യൂട്രിഷൻസ് കിഡ്സിൽ അടങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഫുൾ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഇന്റേണലായിട്ടുള്ള ഫുൾ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടി. അടുത്തത് വരുന്നത് മിൽക്ക് പ്രോട്ടീൻ ആണ്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത് എന്തിനാണ്? അവർ നല്ല രീതിയിൽ വളരണം, അവരുടെ ഗ്രോത്ത് കാണും. അപ്പോൾ മിൽക്ക് പ്രോട്ടീൻ അതിൻ്റെ കൂടെ കാൽസ്യം കാണും. അതുകൊണ്ട് തന്നെ അത് എല്ലുകളുടെ വളർച്ച, കുട്ടികളുടെ ബോൺ ഗ്രോത്തിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വേ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് തരം പ്രോട്ടീൻസ് ആണ് വേ പ്രോട്ടീനും സിയാസിനും. അതിൽ നിന്നും വേ പ്രോട്ടീൻ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട്. ഈ വേ പ്രോട്ടീൻ നമ്മുടെ മസ്കുലർ ഡെവലപ്മെന്റിനെയാണ് സഹായിക്കുന്നത്. ഒരു ബോഡി ബിൽഡ് ചെയ്യുന്നത് മസിൽസ് ആണ്. അപ്പോൾ ഒരു കുട്ടിയിൽ മസിൽസ് ഉണ്ടെങ്കിലേ അവൻ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് കാണിക്കുന്നു എന്ന് നമുക്ക് പറയാനും. അപ്പോൾ നമ്മുടെ മസ്കുലർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ വേ പ്രോട്ടീനും ഇതിലടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ആണ്. ആദ്യമേ പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് സിസ്റ്റം, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള നമ്മുടെ ഡൈജഷൻ സംഭവിക്കുന്നത്, അബ്സോർപ്ഷനും സംഭവിക്കുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചാണ്. അവിടെ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടാവാറുണ്ട്. ദഹനം നടക്കുമ്പോൾ എന്തായാലും അവിടെ ബാക്ടീരിയാസ് ഉണ്ടാകണം. അപ്പോൾ ഈ ബാക്ടീരിയാസിനെ നമ്മൾ ഗുഡ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഹെൽത്തി ബാക്ടീരിയാസ് എന്നാണ് പറയുന്നത്. ഈ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൽ നിന്ന് പോഷകഘടകങ്ങളെ ശരിയായ രീതിയിൽ വലിച്ചെടുക്കാൻ ഈ പ്രോബയോട്ടിക്സിന്റെ സഹായമൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ന്യൂട്രിഷൻസ് കിഡ്സിൽ രണ്ട് തരത്തിലുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. ലാക്ടോബേസിലസ് അസിഡോഫിലസും ബിഫിഡോബാക്ടീരിയവും. ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ഗട്ട് സിസ്റ്റത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായ ആഹാരം, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഏതൊരു ജീവജാലത്തിനും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആഹാരം വേണം. അപ്പോൾ നമ്മുടെ ഈ പ്രോബയോട്ടിക്സിനും ആഹാരം വേണം. ആ ആഹാരത്തെയാണ് നമ്മൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ പ്രീബയോട്ടിക്കായിട്ട് നമ്മുടെ കിഡ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് FOS എന്ന് പറയുന്ന ഫ്രക്ടോ ഒലിഗോസാക്രൈഡ് ആണ്. അത് ഈ ഒരു സോലിബിൾ ഫൈബറാണ്. അടുത്തതായി വരുന്നത് നമ്മുടെ ബ്രെയിൻ വേണ്ടി. ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നമ്മുടെ തുടക്കം മുതലേ നമ്മൾ DHA കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ DHA ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. DHA എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് DHA വളരെ ആവശ്യമാണ്, എങ്കിലേ അവന് മെമ്മറി പവറും അപ്പം ശരിയായ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഉണ്ടാവും. ആ DHA നമ്മുടെ കിഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോളിൻ, വിറ്റാമിൻ B4 നമ്മൾ കോളിൻ എന്ന് പറയുന്നത്. ഒപ്പം നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്, മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡും B12, B9 എന്നീ വിറ്റാമിൻസ് ചേർന്ന് കഴിഞ്ഞാൽ
വിറ്റാമിൻ ബി ഫോർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കോളിൻ ഉണ്ടെങ്കിൽ ശരിയായ മെമ്മറി പവർ, നെർവസ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനാലിറ്റി എന്നിവ സാധ്യമാകും. ആ കോളിനും നമ്മുടെ ന്യൂട്രിഷാസ് കിഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ന്യൂട്രിഷാസ് കിഡ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന 10 ബൊട്ടാനിക്കൽസ് ആണ്. കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പകരാനായിട്ട് 10 ബൊട്ടാനിക്കൽസ് ആണ് നമ്മുടെ കിഡ്സിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ആദ്യം വരുന്നത് തുളസി. 36 ഔഷധ മൂല്യങ്ങളുള്ള തുളസി ആയുർവേദ ഔഷധികളിലെ രാജാവെന്ന് തന്നെ നമുക്ക് പറയാവുന്ന തുളസിയാണ്. നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ചെറുത്തു നിൽക്കാനും ഒരു ആരോഗ്യപരമായ ശ്വസന വ്യവസ്ഥയെ നമുക്ക് നൽകാനും തുളസിക്ക് സാധിക്കും. അത് കഴിഞ്ഞു വരുന്നത് കീഴാർനെല്ലിയാണ്. നമുക്കിടയിൽ സുപരിചിതമായിട്ടുള്ള ഒരു ഔഷധിയാണ് കീഴാർനെല്ലി. പക്ഷെ അത് മുടി വളരും, മുടി എണ്ണയിട്ട് കാശിയ മുടി വളരും. ആരാണെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളൂ, ചിലർക്ക് മാത്രമേ അറിയൂ. അത് കരളിന്റെ മികവാർന്ന പ്രവർത്തനം വളരെ നല്ലതാണ്. നമ്മുടെ കരളാണ് നമ്മുടെ ശരീരത്തിന്റെ ഡീടോക്സിഫിക്കേഷൻ. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശമുള്ള മാലിന്യങ്ങളെ നിർവീര്യമാക്കുന്നത് നമ്മുടെ കരളാണ്. അപ്പോൾ കരളിന്റെ റിജുവനേഷൻ കപ്പാസിറ്റിയെ എന്തുവാ ത്വരിതപ്പെടുത്തുന്നത് നമ്മുടെ കീഴാർനെല്ലിയാണ്. അത് കഴിഞ്ഞ് വരുന്നത് കുരുമുളക്. കുരുമുളക് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പ്രതിരോധിച്ചു നിർത്തും. അത് കഴിഞ്ഞ് ഇഞ്ചി. ചുക്കില്ലാത്ത കഷായമില്ല എന്നാണ് നമ്മൾ എല്ലാവരും പറയാറ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഈ കിഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഇമ്മ്യൂൺ സിസ്റ്റം പകരുന്നു. പിന്നെ വരുന്നത് പനിക്കൂർക്കയാണ് അല്ലെങ്കിൽ ഞവല. നമ്മൾ പണ്ടൊക്കെ കുട്ടികൾക്ക് ഈ പനി, ജലദോഷം അങ്ങനെയൊക്കെ വല്ല അസുഖങ്ങൾ വരെയാണെങ്കിൽ നമ്മൾ ഈ ഇല വാട്ടി നീർക്കയിലോ അല്ലെങ്കിൽ കുടിക്കാനൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ പനി വരാതെ, സാധാരണ കുട്ടികൾ കണ്ടുവരുന്നത് പനി ആണ്. അപ്പോൾ പനി വരാതെ സൂക്ഷിക്കാൻ പനിക്കൂർക്ക അടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് പച്ചമുന്തിരിയാണ്. പച്ചമുന്തിരി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, പച്ച നിറമുള്ള മുന്തിരിയല്ല, എന്തോ റൈപ്പ് ആകാത്ത മുന്തിരി, പഴുക്കാത്ത മുന്തിരിയാണ് നമ്മൾ പച്ചമുന്തിരി എന്ന് പറയുന്നത്. ആ പച്ചമുന്തിരി ഉണക്കി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഈ പച്ചമുന്തിരി നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യിക്കും. അതിനുശേഷം വരുന്നത് ഇരട്ടിമധുരമാണ്. ഈ ഗായകരൊക്കെ അവരുടെ കണ്ഠശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇരട്ടിമധുരമാണ്. അപ്പോൾ ത്രോട്ട് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതെ സൂക്ഷിക്കുന്നത് ഈ ഇരട്ടിമധുരമാണ്. അത് കഴിഞ്ഞ് വരുന്നത് അയമോദകം. നമ്മുടെ ദഹന വ്യവസ്ഥയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അയമോദകം ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട സാധാരണ നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങളായി വ്യഞ്ജനങ്ങളിലൊന്നാണ് നമ്മുടെ കറുവപ്പട്ട. അത് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് സഹായകമാണ്. അതിനുശേഷം വരുന്നത് ചിറ്റമൃത്. ചിറ്റമൃതിനെ നമ്മൾ അമൃതവല്ലി എന്നും പേരിട്ടും വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു അമൃതം കൈക്കൊള്ളുന്ന ഒരു വല്ലി തന്നെയാണ്. കാരണം അത് നമ്മുടെ ഐക്യു, ഒരു കുട്ടിക്ക് അത്യാവശ്യമാണ് അവൻ്റെ ഐക്യു എന്ന് പറയുന്നത്. ഐക്യു ലെവൽ വർദ്ധിപ്പിക്കാൻ ചിറ്റമൃത് വളരെ സഹായകമാണ്. അതിനുശേഷം വരുന്നത് അതിനുശേഷം ഈ കിഡ്സ് 2 ഫ്ലേവേഴ്സിലുണ്ട്, ചോക്ലേറ്റും മാംഗോയും. ഈ സാധാരണ നമ്മൾ ഫുഡ് സപ്ലിമെൻസിൽ കാണുമ്പോൾ നമ്മൾ ആ ടിന്നോ ക്യാനോ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും അതിൽ ഫ്ലേവറിംഗ്സ് ആർ ആർട്ടിഫിഷ്യൽ, ആഡ് ഫ്ലേവേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ന്യൂട്രീഷാസ് കിഡ്സിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. പിന്നെ മാംഗോ ഫ്ലേവറിലുള്ള ഉണ്ട് എന്ന് പറഞ്ഞ് ന്യൂട്രീഷാസ് കിഡ്സ്, ആ ന്യൂട്രീഷാസ് കിഡ്സിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ അൽഫോൺസ മാമ്പഴം. മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അൽഫോൺസ മാമ്പഴത്തിൻ്റെ പ്യുവറായിട്ടുള്ള പൊടിയാണ്. അത് ബീറ്റാ കരോട്ടിൻ എന്ന കാർട്ടിനോയിഡ് ഉണ്ട്, മോസ്റ്റ് പവർഫുൾ കാർട്ടിനോയിഡാണ് അത്. അതൊരു ആൻറ്റി ഓക്സിഡൻറ്റും ഒപ്പം ആൻറ്റി ഏജിങ് ഏജൻറ്റുമാണ്. അത് നമ്മുടെ വിഷൻ, ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ ബീറ്റാ കരോട്ടിൻ ഉൾക്കൊള്ളുന്ന ഒരു ആഹാരം കഴിക്കുകയാണെങ്കിൽ ആ ആളുടെ വിഷൻ, അയാളുടെ ഐ ഹെൽത്ത് വളരെ മികവുറ്റതായിരിക്കുമെന്നാണ്. അപ്പോൾ കുട്ടികളെ സ്നേഹിക്കുന്ന ഏതൊരു പാരൻസും ചെയ്യേണ്ടത് ഈ ന്യൂട്രിഷാസ് കിഡ്സിനെ അവരുടെ മക്കൾക്ക് നൽകുക എന്നുള്ളതാണ്. അവരുടെ ഫിസിക്കൽ ഗ്രോത്ത്, ഒപ്പം തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമുക്ക് നേരെ കാണാൻ സാധിക്കും, അനുഭവിച്ചറിയാനും സാധിക്കും. സോ താങ്ക് യു.
ഇനി